കൊല്ലത്ത് അനധികൃത തടിക്കടത്ത് വ്യാപകമാകുന്നു. വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ മൂന്ന് ലോറികളിലായി കടത്താൻ ശ്രമിച്ച തടി പിടിച്ചെടുത്തു. മതിയായ രേഖകളില്ലാതെയുള്ള തടികടത്ത് കൊല്ലം ജില്ലയിൽ വ്യാപകമാകുന്നുവെന്ന പരാതി വനം വകുപ്പിന് ലഭിച്ചിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ലോറികളിലായി കടത്താൻ ശ്രമിച്ച തടികൾ അഞ്ചൽ റേഞ്ചിലെ ഉദ്യോഗസ്ഥരും ഫ്ലൈയിങ് സ്ക്വാഡും ചേർന്ന് പിടിച്ചെടുത്തു. ആയൂരിന് സമീപം പ്രവർത്തിക്കുന്ന യാർഡിൽ നിന്നും തടികൾ കയറ്റുമ്പോഴായിരുന്നു വനം വകുപ്പ് സംഘം എത്തിയത്. വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. ഇത്തരത്തിൽ ഇൻഡസ്ട്രീറ്റിലേക്കാണ് ഇത്തരത്തിൽ പോകുന്നതായിട്ടാണ് ഉള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. അതായതിപ്പോൾ നിലവിൽ നമ്മുടെ അഞ്ചൽ റേഞ്ച് സ്റ്റാഫുകൾ, അതോടൊപ്പം തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള എല്ലാ വനം വകുപ്പിൻ്റെ ബോഡികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ട്രാൻസ്ഷിപ്പ് എന്നൊന്നും അനുവദിക്കില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ, അതുകൊണ്ടാണ് ഈ തരത്തിൽ നമ്മളൊരു ആക്ഷൻ നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. തേക്ക് മഹാഗണി അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ തടികളാണ് പിടികൂടിയത്. യാർഡിന്റെ നടത്തിപ്പുകാരൻ, വാഹന ഉടമ എന്നിവർക്കെതിരെ നടപടി തുടങ്ങി. ജില്ലയിൽ പലയിടങ്ങളിലും അനധികൃത യാർഡുകൾ ഉണ്ടെന്നാണ് വനം വകുപ്പിന് ലഭിച്ച വിവരം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.